ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നുണ്ടല്ലോ ഒരു സ്ലോ ആയിട്ടുള്ള എന്താ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ പറയുന്നത് പോലെ സ്കൂൾ തുറക്കാറായി ജോലിക്ക് തിരിച്ചു പോകാറായി നമ്മൾ കുറച്ച് ഹെൽത്തി റുട്ടീൻസിലേക്കൊക്കെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചലഞ്ച് വീഡിയോ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അത് ചലഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ അതിനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹെൽത്തി ഹാബിറ്റ്സൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒന്ന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ആറ് മണിക്ക് എണീക്കണമെന്നായിരുന്നു വിചാരിച്ചു അലാമൊക്കെ വെച്ചിരുന്നത് പക്ഷേ ഞാനൊരു അഞ്ചര കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എണീറ്റ് പോകുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കിടക്കണ്ട നമ്മൾ ആ ഒരു നാച്ചുറലി നമ്മുടെ നമ്മുടെ തന്നെ സ്വന്തമായിട്ട് എണീറ്റ് വരുന്ന അവസ്ഥയിൽ ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് സ്റ്റാർട്ട് ചെയ്യും ഞാനൊന്ന് ഫ്രഷായി അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു വെറും പച്ച പച്ചവെള്ളമാണ് ടാപ്പ് വാട്ടറാണ് ആണ് ഇന്ന് അടുത്തത് വേറെ ഇതൊന്നും സാധനങ്ങളൊന്നും ആഡ് ചെയ്തില്ല ഇന്നെന്തോ അതിനുള്ള മൂടൊന്നും തോന്നിയില്ല നല്ല പച്ചവെള്ളം കുടിക്കാൻ തോന്നും അപ്പം ഞാൻ എന്നിട്ട് വന്നിരുന്നിട്ട് ഒരിത്ര നേരം വായിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ആണ് നമ്മൾക്ക് പ്ര പ്രേയറ് മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല ആ ഒരു നല്ലൊരു സൈലൻസ് ഉണ്ടല്ലോ നമ്മൾ ആ ഒരു സൈലൻസ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം സമ്മർ വെക്കേഷൻ ആയിരുന്നപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ട് എണീറ്റ് വരാം ഞാൻ എണീറ്റ് വരുമ്പോൾ ഓൾറെഡി അടുക്കളയിൽ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു വൈബേ അങ്ങോട്ട് പോകും അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും കൂടി നേരത്തെ എണീറ്റ് വരാൻ തുടങ്ങി അപ്പോൾ ആരും വേറെ ആരും വീട്ടിൽ എണീറ്റിട്ടില്ല എന്ന് മാത്രമല്ല നമ്മുടെ റുട്ടീനിലൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അപ്പച്ചിനും അമ്മച്ചിയും തിരിച്ചു പോയി അപ്പം നമ്മൾ നമ്മൾ മാത്രമേപ്പോഴേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക ആ ഒരു ആളുകൾ വരുവോം പോവുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു റുട്ടീനിലും മൃതത്തിലൊക്കെ മാറ്റം വരുമല്ലോ ഈ സമയം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടും ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ് എനിക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിൻ്റെ ഭയങ്കര ഡെപ്തിലൊന്നും അറിയില്ല ബ്രീത്തിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക നമ്മൾ ഉള്ളിലേക്ക് ബ്രീത്ത് ബ്രീത്തെടുക്കുമ്പോഴത്തേക്കിനെ പുറത്തോട്ട് ബ്രീത്ത് എടുക്കുമ്പോഴും നല്ല തോട്ട്സും ആയിട്ട് ഇങ്ങനെ അതൊന്ന് സർക്കുലേറ്റ് ചെയ്യുക ആ ഒരു എന്തെങ്കിലും ഒരു മനസ്സിൽ നല്ലൊരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് ബ്രീത്തിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അത് മാത്രമേ എനിക്കറിയാവുന്ന ഒരു രീതിയുള്ളൂ ഞാനത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ സമയത്ത് പഠിച്ചതാണ് പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ പോവാണ് കേട്ടോ ഇപ്പം നമ്മൾ നമ്മൾ ഓൾട്ടർനേറ്റ് ഞാൻ ഒരു ദിവസം പോവും ഹസ്ബൻഡ് അടുത്ത ദിവസം പോവും ഞാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഓടാൻ പോകുന്നത് വീട്ടിലുള്ള ആളാണ് വീട്ടിലിരിക്കുന്ന ആൾ വീട്ടിലുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് വെച്ച് ജിം നമുക്കൊരു ചെറിയ ജിം സെറ്റപ്പ് ഉണ്ട് അതിൽ ചെയ്യും ഇതിങ്ങനെ പറയുമ്പോഴൊക്കെ ഭയങ്കര സംഭവം എന്ന് തോന്നിയാലും വളരെ ഈസിയാണ് നമുക്ക് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നല്ലൊരു ഷൂസ് വേണം ഓടാൻ വേണ്ടി പോകാൻ പറ്റിയ മാത്രമല്ല ഒരു എക്സസൈസ് ബ്രായം ഈ രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചുരിദാറോ ടോപ്പോ ബ്ലൗസോ എന്ത് വേണമെങ്കിലും ഇടാം ഈ ഒരു ഷൂസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് മസ്റ്റായിട്ടും വേണം വേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് നല്ല സേഫായിട്ടുള്ള വഴിയിൽ കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഓടും സ്പീഡിൽ നടക്കും അതങ്ങനെ നമ്മുടെ ഹാർട്ട് റേറ്റിന് റേസ് ചെയ്യുന്നതുപോലെ ചെയ്യണം എന്നിട്ട് ശ്വാസം മുട്ടി ഓടാൻ പറ്റാത്ത അവസ്ഥയൊന്നും ആവരുത് നമുക്കൊരു കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത് പോലെ നോക്കണം ഞാനിന്നൊരു ആറ് പതിനഞ്ചൊക്കെ ആയിപ്പെട്ടിറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് വെള്ളം എന്ന് പറയില്ലേ പക്ഷേ ഈ പ്രാവശ്യം നല്ല മഞ്ഞയും ഓറഞ്ചും ഒക്കെ കീറിയും വരുന്ന പോലെയാണ് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഒരു പൊട്ടത്തരത്തിന് ആദ്യം കിഴക്ക് ഉള്ള വ്യൂ കണ്ടിട്ട് പടിഞ്ഞാറോട്ട് നടന്നു കേട്ടോ പിന്നെ ഞാനൊരു സർക്കിള് ബാ വട്ട എടുത്തിട്ട് കിഴക്കിനെ ഫേസ് ചെയ്ത് നടക്കാൻ തുടങ്ങി നല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോർണിങ്ങിൽ നമ്മൾ എണീക്കുന്നത് കൊണ്ടുള്ള പല ഗുണങ്ങളിലും ഒരു ഗുണം നമ്മൾ മുന്നേ പറഞ്ഞാൽ ഒരു സൈലൻസ് ആ ഒരു നല്ല വൈബുള്ള ടൈമും കിട്ടും പിന്നെ ഇങ്ങനെ ഒരു പ്രകൃതിയുടെ കാണാത്ത ഭംഗി നമുക്ക് കിട്ടും ഞാൻ തിരിച്ചു വന്ന ഏഴുമണിയായി അപ്പം ഒച്ച അനക്കൊന്നും കേൾക്കണില്ല അപ്പം ഞാൻ ഉപയോഗിച്ചു ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോകാമെന്ന് ഇതും ഇപ്പോൾ ഈ ഒരിടയ്ക്കൊന്നും ഞാൻ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ കാരണം ഇതൊക്കെ അപ്പച്ചൻ്റെ എന്താ പറയുക കുത്തകയിലുള്ള പണികളായിരുന്നു രാവിലെ തന്നെ ആൾ ഈ ചെടി മുന്നിലുള്ള കുറച്ച് ചെടികളുണ്ട് അതിനും സൈഡിൽ കുറച്ച് ചെടികൾക്കും പുറകത്ത് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു അപ്പം ഇപ്പോൾ അവർ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തോമസെന്തായാലും ജോലിക്ക് പോകണ്ടേ എനിക്ക് ജോലി ആക്കി ഇപ്പോൾ പോകുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് നല്ല സമയമുണ്ട് അപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് എനിക്ക് പണ്ടുന്നത് അത്ര അങ്ങനെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ ഇതിലെന്താ ഇത്ര ഒരു ഹാപ്പിനെസ് ഇങ്ങനെ ആളുകൾ ചെടിയെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടും പറയുമ്പം എനിക്ക് ഇങ്ങനെ ഞാൻ അങ്ങ് സഹിച്ച് കേട്ടിരിക്കും എന്നുള്ളത് എനിക്ക് അതിലൊരു ജോയ് കണ്ടെത്താൻ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഈ ഒരു രണ്ട് ഒന്ന് രണ്ട് വർഷമായി പ്രത്യേകിച്ച് തോമസിന് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ ഇങ്ങനെ നോക്കുന്നതും പരിപാലിക്കുന്നതും വെക്കുന്നതും ഒക്കെ അപ്പം തോ ഡിറൈവ് നമ്മുടെ അങ്ങനെയുള്ള നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ഈ ഹാപ്പിനെസ് കണ്ട് എത്തുന്നതിൽ നമ്മൾ പതുക്കെ അതിലോട്ട് വീഴില്ലേ അങ്ങനെ ആണിപ്പോൾ ചെറുകൊറുതായിട്ട് ഇൻഡോർ പ്ലാന്റുകൾ ഞാൻ വെച്ച് തുടങ്ങി കുറച്ച് ചെടിയും കായും ഫലവും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ തക്കാളി അങ്ങ് പഴുത്തു വരും നല്ലോണം ആയിട്ടുണ്ട് തക്കാളി പക്ഷേ പഴുത്തു തുടങ്ങിയില്ല കേട്ടോ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇപ്പം എല്ലാ വീട്ടിലും എല്ലാവരുടെയെങ്കിലും തക്കാളി ഉണ്ട് അവിടെ നമുക്ക് ആർക്കും കൊടുക്കാനൊന്നുമില്ല അല്ലേ അപ്പോൾ ആർക്കെങ്കിലും കൊടുത്താലും അവിടെയും വേസ്റ്റായി പോകത്തുള്ളൂ എല്ലാ വീട്ടിലും ഉണ്ട് തക്കാളി അപ്പം ഞാൻ വിചാരിച്ചു പഴുക്കാണ് നന്നായിട്ട് വരാണെങ്കിൽ നന്നായിട്ട് നമ്മൾ കഴുകി ഉണക്കി ഫ്രീസ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ അടിപൊളിയല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അരച്ച് ചേർക്കാനോ ഒക്കെ നല്ലതാണ് ഇതൊരു കുറച്ച് ചെടികൾ വെച്ചതാണ് കേട്ടോ പൂച്ചെടികൾ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൂവാകും അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഉണ്ടമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൂലയ്ക്കും കുറേ മുളകുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു തിരിച്ച് കയറി വന്നു അപ്പം എന്താ പറയുക ഐസൊക്കൊന്നും എണീറ്റിട്ടില്ല അപ്പം ഞാനൊരു പതുക്കെ എന്താ പറയുക ആ ഒരു ഇത്രയും നേരം മോർണിങ്ങിൽ നിന്ന് ആ ഒരു വൈബ് ഉണ്ടല്ലോ അതങ്ങ് കണ്ടിന്യൂ ചെയ്യട്ടെന്ന് വെച്ചാൽ ഒരു തിരിയൊക്കെ കത്തിച്ചു ഇനി നമുക്ക് ലാ കഥകൊക്കെ തുറക്കണമെങ്കിൽ തുറന്നിടാം കുറച്ച് നേരം തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കർട്ടൻസൊക്കെ ഒന്ന് പൊക്കി വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ കിഴക്കോട്ട് കുറച്ച് വ്യൂ ഉണ്ട് മുഴുവൻ ഗ്ലാസ് ഡോർസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ലൈറ്റ് അകത്ത് ഓഫ് ചെയ്തിട്ട് ഗ്ലാസ് അങ്ങനെ പൊക്കിയാൽ അപ്പുറത്ത് വേറെ വീട്ടിൽ അങ്ങനെയൊന്നും പുറത്തൊന്നും കാണത്തൊന്നുമില്ല നല്ലോണം പ്രകാശം വരട്ടെ എന്ന് വെച്ചാൽ ഞാൻ അതെല്ലാം ഒന്ന് കർട്ടൺ ഒക്കെ പൊക്കി ഇനിയിപ്പോൾ ഒരു കട്ടൻ ചായ ഇടാന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ ഞാനൊരു കുറച്ചധിക ദിവസമായിട്ട് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു മോർണിങ്ങിൽ എന്താ പറയുക നമ്മുടെ ബട്ടറൊക്കെ ഇട്ടുള്ള ബട്ടർ കോഫി ഉണ്ടല്ലോ അതായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് കാരണം എന്നെ ഇൻ്റർബൻ ഫാസ്റ്റിംഗ് അങ്ങ് പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക ആ ഒരു കാലറിൻ്റെയൊക്കെ കുറച്ച് കൂടുതലാണ് തോന്നുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എന്തായാലും ഞാനൊരു ഒമ്പതരയ്ക്കകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ അതുകൊണ്ട് രാവിലെ ബട്ടർ കോഫിയൊക്കെ കുടിക്കുന്നില്ല പകരം പട്ടൻ ചായ കുടിച്ച് കുറച്ച് നേരം താമസിനെടുത്ത് സംസാരിച്ചിരിക്കുകയെന്ന് വെച്ചു നമുക്ക് രാവിലെ തിരക്കൊന്നുമില്ല കേട്ടോ സ്കൂളിൽ പോകേണ്ട അവസ്ഥ വരുമ്പോഴാണല്ലോ തിക്കും തിരക്കും വരുന്നത് വേറെ അപ്പം ഇങ്ങനൊരു സ്ലോ ആയിട്ടുള്ള മോർണിംഗ് നമുക്ക് നമ്മളത് ഡിസേവ് ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നും ഒത്തിരി ആൾക്കാരും കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ നടക്കുന്നില്ല കാരണം ബാക്കിയുള്ളവരുടെ പ്രയോറിറ്റീസ് ചിലപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസുമായിട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക നമുക്ക് ആ ഒരു ഹാർമോണിയും മീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പം ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുകളയും പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുന്നേ പോലെ തിക്കും തിരക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യക്കാരൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് എനിക്കും തോമസിനും കുറേ സമയം രാവിലെ സംസാരിച്ചിരിക്കാനൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് തോമസ് കുളിക്കാനും ജോലിക്കുവാൻ റെഡിയൊക്കെ ആയ സമയത്ത് ഞാൻ ഡിഷ് വാഷ് ചെയ്യുക അധികം പാത്രങ്ങളും നമ്മൾ മൂന്ന് മൂന്നുവരല്ലേ ഇപ്പോഴേ ഉള്ളൂ അതുകൊണ്ട് പാത്രങ്ങളൊന്നും അധികം ഇല്ല ഞാനെന്നാലും ഡെയിലി റൺ ചെയ്യും കേട്ടോ ഹാഫ് ലോഡ് ആണെങ്കിൽ ഹാഫ് ലോഡ് എന്ന് പറഞ്ഞതന്നെ റൺ ചെയ്യും അതിനകത്തിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു വിഷമം പോലെ അപ്പം നമ്മൾ രാവിലെ തൊട്ടുള്ള പാത്രങ്ങൾ റിൻസ് ചെയ്ത് റിൻസ് ചെയ്ത് വെക്കും രാത്രി രാത്രിയാകുമ്പം അത് റൺ ചെയ്യും ഫുൾ ലോഡാണേൽ നമ്മൾ ഫുൾ ലോഡെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹാഫ് ലോഡ് ഈ സമയത്ത് ഐസൊക്കെ എണിറ്റി വന്നിന് തൊട്ട് തല ദിവസം നമ്മളൊരു ഹോട്ട് വീല് ഒരു ചെറിയ ഹോട്ട് വീല് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവനത് അതൊരു ലോഞ്ച് പാടുണ്ട് ലോഞ്ച് ചെയ്തൊരു കാറ് വന്ന് ഇടിച്ച് വീഴുന്നു അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അതിൽ എൻഗേജ് ആണ് നിൽക്കുന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാമെന്ന് വെച്ചു ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല പിള്ളേർക്കുള്ളൊരു പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്കും തോമസിനുള്ള എഗ്ഗുണ്ട് ഞാനൊന്ന് അവയ്ക്കാൾ ടോസ്റ്റാണ് അതിനുള്ള എഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് ഇത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ആ സാധനങ്ങൾ ആ പിന്നിങ്ങനെ തെറിച്ചു പോകുന്നതാണ് അതിൻ്റെ ഒരു കളി എന്ന് പറയുന്നത് പിന്നെ തോമസിന് ഞാൻ കായ ഇത് ഞാനുള്ള മൈക്രോവേവിലാണ് ചെയ്യുന്നത് മൂന്ന് മിനിറ്റ് മൈക്രോവേവിൽ മൈക്രോവേവിലുണ്ടെങ്കിൽ കായ നന്നായിട്ട് പുഴുങ്ങി വരും ഏത്തപ്പഴും നല്ല പുഴുങ്ങി റെഡി ആയിട്ട് വരും ഒരു പാത്രം കഴിയേണ്ട നമുക്കിപ്പം കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചു ഇനി നമുക്കൊരു പ്രോട്ടീൻ പാൻ കേക്ക് ഉണ്ടാക്കാം മൈസക്കിനാണ് ഞാനൊരു അര മുറി പഴം എടുത്തിട്ടുണ്ട് നമ്മുടെ റോബസ്റ്റ് പോലത്തെ ഇവിടെ കിട്ടുന്ന കിട്ടുന്നൊരു പഴമാണ് റോബസ്റ്റ് പോലെ നീണ്ടൊരു തരം പഴം അത് അര മുറിയോളം ഇട്ടു നല്ല നല്ല പഴുത്തതായിരുന്നു പിന്നെ ഒരു അരക്കപ്പ് ഓട്ട്സാണ് ഇതിപ്പം എൻ്റെ ഉള്ളത് അത് ക്യുക്ക് ഓട്സ് തന്നെയാന്ന് തോന്നുന്നു ഏത് ഓട്ട്സാണേലും കുഴപ്പമില്ല അപ്പോൾ അരക്കപ്പാണ് ഓട്സ് ഇട്ടേക്കുന്നത് ഒരു എഗ് വിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഒന്നും ഇടുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ആ പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ ഒരു ചെറിയ നുള്ളു ഉപ്പ് അത് ഒന്ന് ബാലൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ പാൽ ഇങ്ങനെ ഒന്ന് അയവോള് ചെയ്ത് ഒഴിച്ചേക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു മേളിൽ വരാൻ വേണ്ടി കണ്ടമാനം വെള്ളം പോലായ പാൻ കേക്ക് പാൻ ദോശയാകും അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല അപ്പം ഇവന് ഐസക്കിന് മാത്രമേ ഉള്ളതേ ഉള്ളൂ കേട്ടോ അത് അരക്കപ്പ് ഉണ്ടെങ്കിൽ മൂന്ന് പാൻ കേക്ക് ഉണ്ടാകും അരക്കപ്പ് യോഗ അരക്കപ്പ് ഇതുണ്ടെങ്കിൽ മൂന്ന് പാൻ കേക്ക് ആയിക്കോളും ഇനി ഇതിനകത്ത് പീനട്ട് ബട്ടറൊക്കെ ഇടാം വേറെ നമുക്ക് ആവശ്യത്തിനുള്ള എന്തെങ്കിലും അഡൽസിനൊക്കെ ആണെങ്കിൽ കുറച്ച് പ്രോട്ടീൻ പൗഡറൊക്കെ ഇടായിരിക്കാം പക്ഷേ ഇത്രയും ഈ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം ഇത് നമ്മൾ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന പാൻ കേക്കിൻ്റെ പൗഡർ പോലെ ഇങ്ങനെ പൊങ്ങി വരില്ല കാരണം അതിനകത്ത് സോഡാ ബൈക്കാർബുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് ഇത്തിരി പൊങ്ങിയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുന്നൂ സോഡാ ബൈക്കാർബും കൂടി ഇടാമേ ഞാനിപ്പോൾ ഈ അടിച്ചത് ഒരു ബ്ലെൻഡറിലാണ് നമുക്ക് ഇങ്ങനെ സ്മൂത്തി ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ബ്ലെൻഡറിലാണ് അതിൽ തന്നെ വേണമെന്നില്ല മിക്സിയിലാണെങ്കിലും അടിച്ചാൽ മതി ഇപ്പം നമ്മളിങ്ങനെ സ്കൂളിൽ ജോലി ആ തിരക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിവിടെ വീട്ടിൽ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉള്ളത് നല്ലതാണ് കേട്ടോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാനൊരു വീഡിയോ ഇങ്ങനെ ഒന്ന് രണ്ടൊന്നും സാധനങ്ങൾ ഈ ഇടയ്ക്ക് മേടിച്ചതൊക്കെ കൂടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ പ്ലാനിലുണ്ട് ഏറ്റവും അമ്മമാർക്കുണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ വൺ റൂൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുത്ത ഒരു ഏതെങ്കിലും ഏതൊരു എക്യുപ്മെൻറ്റോ യുടെൻസിലോ അത് അതപ്പം തന്നെ തുടച്ചോ കഴുകിയോ വെക്കുകയാണെ എൻ്റെ ഇത് ഇരിക്കുന്ന സ്ഥലത്തോട്ട് വെക്കുകയാണല്ലോ ഉണ്ടല്ലോ അത് അവിടെ ഇരുന്ന് ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് പൊടി പിടിച്ച് ഒക്കെ ഇരിക്കാനുള്ള മാറും ഈ സിൽവർവെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃത്തിയായിരുന്ന നല്ല അടിപൊളിയാണ് വൃത്തികേടായിരുന്ന ഒരു കാശിനും കൊള്ളത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ തുടച്ചു വെച്ചു ഇനി ഞാൻ ആ ഒരു ബ്ലെൻഡ് ചെയ്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് പോറ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ അത് വേറെ പാത്രത്തിൽ ചോദിച്ചു തവിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾമോസ്റ്റ് ഒരു സർക്കിൾ ആകുമ്പോൾ അറിയാമല്ലോ അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്യും ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുമളകൾ പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും ഇതങ്ങോട്ട് മറിച്ചിടുക ഇത്രയും ആ ഒരു പാൻ കേക്ക് പൗഡർ കൊണ്ട് കേക്ക് പൗഡർ അല്ല ഈ ഒരു എന്താ പറയുക ഓട്ട്സിൻ്റെ ഇതുകൊണ്ട് മൂന്ന് മീഡിയം സൈസ് പാൻ കേക്ക് ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞു ഒരു സാധാരണ ഒരു എട്ട് വയസ്സുള്ള കൊച്ചിനൊക്കെ അത് ആവശ്യത്തിന് മതിയായിരിക്കും അപ്പം നമ്മുടെ വീട്ടിലും മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഓട്ട്സിൻ്റെ പൗഡർ ഇടാം ഇന്നാളൊരു കുട്ടി കമൻറ്റ് ചോദിച്ചാൽ ഈ ഒരു ഗോതമ്പൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൈദ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് അപ്പം നമുക്കിങ്ങനെ വേറെ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് റീപ്ലേസ് ചെയ്തൊക്കെ നോക്കാം ഇതിനിടയ്ക്ക് ചായ റെഡിയായി അപ്പോൾ ഞാൻ തോമസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഓഫീസിലെത്തിട്ട് കഴിക്കും പിന്നെന്താ പറയുക ലഞ്ച് തോമസ് അവിടെ തന്നെ കഴിക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാണ്ട് വൈകിട്ട് ഇവിടെ വരുമ്പോഴത്തേന് ഡിന്നർ കഴിക്കും ഒരു അഞ്ച് ആറു മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡിന്നർ കഴിപ്പ് കഴിയും നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഒരു ശീലത്തിലോട്ട് എത്തി കേട്ടോ ഇവിടെ വന്നിട്ട് അപ്പച്ചനും അമ്മച്ചിനും ഒക്കെ അത് ആക്കി കൊടുത്തു ശരിക്കും അപ്പം അപ്പച്ചെന്നൊക്കെ പറഞ്ഞാൽ എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒമ്പതരയ്ക്ക് കിടക്കണം അങ്ങനത്തെ ഒരു സ ടിപ്പിക്കൽ മലയാളി ശീലമായിരുന്നു പക്ഷേ ഈ ലേറ്റായിട്ട് അല്ലെ ഏർലി ഡിന്നറ് കഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് ശരിക്കും എന്താ ഈ റീഹജിറ്റേഷൻ ആസിഡ് റിഫ്ലെക്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല വ്യത്യാസം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീനിൽ എപ്പോഴൊക്കെ കഴിക്കുന്നു എന്നുള്ള പോകുന്നത് തോമസ് എനിക്ക് തോന്നുന്നൊരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നല്ല വെളിച്ചം പ്രകാശമായി വന്നിട്ടുണ്ട് ഞാൻ ഐസക്കിൻ്റെ പാൻ കേക്ക് റെഡിയാക്കി അവന് കഴിക്കാൻ കൊടുത്തു അവൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് ഞാനിങ്ങനെ ഒഴിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവൻ ഫോർക്ക് പിടിച്ച് ഇപ്പറക്കി കഴിച്ചോളും ഞാൻ പെട്ടെന്ന് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ട് ഞാൻ ഹെയർ ഡ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് തോർത്തിയിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തു ചെറുതായിട്ടൊക്കെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറി ഇത്ര തന്നെ തന്നെയുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ പണികളൊന്നും അധികം ഇല്ല ഞാനും വയസ്സേക്കും കൂടെ പുറത്തു പോകും പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഞാനിന്ന് ഒരു മോർണിംഗ് ബ്ലോഗ് പോലെയാണ് കേട്ടോ ഇൻ ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു എയ്റ്റ് തേർട്ടി ഷൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പം മോർണിംഗ് ബ്ലോ അത് കൂടുതൽ കൂടുതലായി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്താകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല തല നല്ല ഫ്രിസ്സിയാണ് മുടി അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഞാൻ ഇത് ട്വൻറ്റി മിറാക്കിൾ സ്പ്രേ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ അടിച്ചു ഞാൻ മേടിച്ചിരിക്കുന്ന ഇത് ചാറ്റേഴ്സ് വന്നൊരു കടയിൽ നിന്നാണ് കേട്ടോ ലിങ്ക് എല്ലാവരും ലിങ്ക് ചോദിക്കാറുണ്ട് ഓരോ കാര്യങ്ങളുടെ ഞാൻ മിക്ക മിക്കവാറും സാധനങ്ങൾ കടയിൽ ചെന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയാൽ അവിടെ നിന്ന് നമുക്ക് റിവ്യൂ നോക്കാമല്ലോ അങ്ങനെയാണ് മേടിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മൾ ആ പ്രോഡക്റ്റ് കാണുമ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആമസോണിലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും ഉണ്ടോ എനിക്ക് അത്ര ഉറപ്പില്ല പിന്നെതാ എന്തായാലും ഇവിടുന്ന് ഇപ്പം ഇനി രാവിലെ ഇവിടുന്ന് താഴോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചൊന്ന് പെട്ടെന്ന് സൈഡ് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ സ്പ്രിൻ്റ് റീഡിങ് പോലെ കുറേ ബുക്ക്സ് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് പേജ് മുഴുവനൊന്നും വായിക്കാണ്ട് ഓടിച്ച് ഓടിച്ച് എനിക്ക് ചില ബുക്കുകൾ എങ്ങനെയുണ്ട് മേടിക്കുന്നതിനും ബുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയണം അറിയാൻ വേണ്ടിയിട്ടൊക്കെ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ചു തീർക്കണം കാരണം ഇനി സമയമില്ല ചെറിയൊരു ആക്രാന്തം കൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതെന്തായാലും പതുക്കെ കൊണ്ട് തിരിച്ചു കൊടുക്കണം ഞാനിപ്പം എന്തായാലും ഒരു റൂമിൽ നിന്ന് നമ്മൾ താഴോട്ട് അല്ലെങ്കിൽ അല്ലെങ്കിയിപ്പോൾ നമ്മൾ ബെഡ്റൂമിലോട്ട് എപ്പോഴും വരെ വൈകിട്ട് കിടക്കാനല്ലേ വരത്തുള്ളൂ അപ്പോൾ അതിന് മുമ്പ് അവിടെ ചെയ്യാൻ വരുന്ന കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനൊരു ഡിഫ്യൂസറും കൂടെ ഓൺ ചെയ്തു താഴെ ആരിയ്ക്കുന്ന തിരി നല്ല മണമുണ്ട് കേട്ടോ അപ്പോൾ ആ ഡിഫ്യൂസർ ഡിഫ്യൂസറാവുമ്പോഴത്തേന് ഈ ഒരു വീട്ടിലും ബെഡ്റൂമിൽ നിന്ന് താഴോട്ടൊക്കെ നല്ല മണം വന്നോളും എന്നിട്ട് ദാ ഇനിയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എല്ലാ റൂമിലും ബെഡ് മേക്ക് ചെയ്തു ലോഡ് തുണി അലക്കാനിട്ട് ഉണങ്ങി ഒരു ലോഡ് തുണി മടക്കി വെച്ചു അതിപ്പോൾ ഒരു ക്ലീനിങ് മോർണിംഗ് ക്ലീനിങ് സ്കെഡ്യൂൾ റുട്ടീനൊക്കെ നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് ക്ലീനിങ് കുളിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുളിക്കുന്നതിന് മുമ്പ് അതിന് ശേഷം കൂടിയാണ് കാരണം നമുക്കിവിടെ അങ്ങനെ ഭയങ്കര വിയർക്കണ പരിപാടിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് വാക്യൂമിങ്ങൊക്കെ ഞാൻ കുളിച്ചുകഴിഞ്ഞ് വന്നിട്ട് കഴിച്ചു ഒമ്പതരയൊക്കെ അവറായി അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു ഒരു അവക്കാഡോ ടോസ്റ്റാണ് കേട്ടോ ഇതൊരു സോർഡോ ബ്രെഡാണ് എന്നിട്ട് ഞാൻ അത് രണ്ട് എഗ്ഗും ആ ഒരു ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക നല്ല ഫില്ലിംഗ് അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒരു മണിവരെ ഒക്കെ ഇങ്ങനെ തന്നെ പൊയ്ക്കോളും കുറച്ച് കുരുമുളകും കുറച്ചു ഉപ്പും മാത്രമേ ഞാൻ ഇത് ഇട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കിയത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പുറത്ത് പോയിട്ട് നമ്മുടെ ആ ഒരു ഔട്ട് സൈഡിൽ ഒരു ടേബിളുണ്ട് അവിടെ പോയി എന്ന് ഞാൻ വയസ്സക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അവൻ ആ സമയത്ത് അവിടെ താഴെ ഗാർഡൻ്റെ അവിടെ കളിച്ചുകൊണ്ട് നടന്നോളും ഇങ്ങനെയാണ് നമ്മളൊരു ഇപ്പം ഞാൻ സ്റ്റേറ്റ് ഹോംന്ന് തന്നെ പറയാം ഒരു ഡേ എന്ന് പറയുന്നത് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ റുട്ടീൻ മാറും അപ്പം നമ്മളെന്തായാലും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചലഞ്ചിൽ ഒത്തിരി പേര് പാട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സ് എനിക്ക് മനസ്സിലായി കമൻ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ വായിക്കാൻ പറ്റുന്നുണ്ടോ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ന്യൂട്രീഷ്യസ് ഫുഡ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഇനി നമ്മൾ ബാക്ക് ടു സ്കൂൾ തുടങ്ങാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ടിപ്സും മംഹാക്സൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ പറയണം കേട്ടോ എന്ത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നോക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കാം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ പരം വരെ ബൈ ബൈ ടേക്ക് കെയർ